തെരഞ്ഞെടുപ്പ് ചൂടിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. അധികാരം വീണ്ടും ലഭിച്ചാൽ ശിവരാജ് സിംഗ് ചൗഹാൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യമാണ് മധ്യപ്രദേശിൽ ബി ജെ പി വലക്കുന്നത്. ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യമില്ലാത്ത വിഷയം ഇത് മാത്രമാണ്. എന്നാൽ ജനങ്ങൾക്ക് പ്രിയങ്കരനാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. 18 മാസം കോൺഗ്രസ് അധികാരത്തിലെത്തിയത് മാറ്റി നിർത്തിയാൽ 2005 മുതൽ ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയാണ്. തന്നെ വെട്ടിനിർത്താനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കാനും ശ്രമിക്കുന്നുമുണ്ട്. യോഗങ്ങളിൽ താൻ ഇനിയും മുഖ്യമന്ത്രിയാകണോ, നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രിയാകണമോ എന്നീ രണ്ട് ചോദ്യങ്ങളാണ് ജനക്കൂട്ടത്തിലേക്ക് ഒരുമിച്ച് എറിഞ്ഞുകൊടുക്കുന്നത്. വേണമെന്ന ഉത്തരമാണ് ഈ യോഗങ്ങളിൽ നിന്നും അദ്ദേഹം നേടിയെടുക്കുന്നതും. ചൗഹാന്റെ ലാഡ്ലി ബഹുന പദ്ധതി സ്ത്രീകൾക്കിടയിൽ വലിയ ഓളമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കർണാടകയിൽ യെദ്യൂരപ്പയെ പോലെ തന്നെ മാറ്റി നിർത്താതിരിക്കാൻ അദ്ദേഹം മുൻകൂട്ടി നടത്തിയ നീക്കമായി കണ്ടാലും തെറ്റില്ല. ഇതിന്റെ ജനപ്രീതി തിരിച്ചറിഞ്ഞ കോൺഗ്രസ് അധികാരം കിട്ടിയാൽ 1500 രൂപ നൽകുമെന്ന് കഴിഞ്ഞ മെയ്യിൽ പ്രഖ്യാപിച്ചു. അതോടെ മാസം 1000 രൂപയെന്നത് 1250 രൂപയാക്കി ഉയർത്തി ചൗഹാൻ മറുപടി നൽകി. 4 തവണയായി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നു. ബി ജെ പിയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി ഇരുന്നതും അദ്ദേഹമാണ്. എന്നാൽ ഇത്തവണ അദ്ദേഹം ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല. ഇത്തവണ ചൗഹാന്റെ പ്രചാരണങ്ങളെല്ലാം ചുരുങ്ങിയിരിക്കുകയാണ്. പാർട്ടി നേതൃത്വത്തിന്റെ പ്രിയപ്പെട്ടവനല്ല ചൗഹാൻ. അദ്ദേഹത്തെ വെച്ചാൽ മുന്നോട്ട് പോകാനാവില്ലെന്ന വിലയിരുത്തലിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വവും. ചൗഹാൻ അല്ലെങ്കിൽ പിന്നെ ആരുണ്ട്? അങ്ങനെ ഒരാളില്ല എന്നതും ബി ജെ പിയുടെ ദൗർബല്യം തുറന്നു കാണിക്കുന്നുമുണ്ട്. ദീർഘകാലമായുള്ള ഭരണവിരുദ്ധ വികാരം ബി ജെ പിയെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വരും മുൻപ് പാർട്ടിയിൽ റിപ്പയറിംഗ് നടക്കുക എന്നത് ബി ജെ പിയുടെ എപ്പോഴുമുള്ള പ്ലാനാണ്. അതിൽ ഇത്തവണ ചൗഹാനാണ് വീണിരിക്കുന്നത്. ഇത്തവണ ബി ജെ പിയുടെ പോസ്റ്റിംഗിൽ 12 പേരുടെ മുഖമാണുള്ളത്. ചൗഹാൻ അതിലൊന്ന് മാത്രമാണ്. നരേന്ദ്രമോദിയാണ് മുന്നിൽ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ജൻ ആശീർവാദ യാത്രകൾ നയിച്ചതും വ്യത്യസ്തമായ നേതാക്കളാണ്. അവിടെയും മുഖ്യമന്ത്രിക്ക് പ്രാധാന്യം ലഭിച്ചില്ല. ഇത്തവണ ബി ജെ പി ജയിച്ചാലും ശിവരാജ് സിംഗ് ചൗഹാന് മുഖ്യമന്ത്രിയാവില്ലെന്ന് ഉറപ്പാണ്. 7 MPമാർ, 3 കേന്ദ്രമന്ത്രിമാർ, പാർട്ടി ജനറൽ സെക്രട്ടറി എന്നിവരാണ് തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിട്ടുമുണ്ട്. മുഖ്യമന്ത്രിക്ക് യാതൊരു റോളും ഈ പ്രചാരണത്തിലില്ല. ഇൻഡോറിലെ നേതാക്കൾ കൂട്ടായ നേതൃത്വമെന്നാണ് പ്രചാരണത്തെക്കുറിച്ച് പറയുന്നത്. ബി ജെ പിയുടെ മേയർ പുഷ്മിത്ര ഭാർഗവ് വികസനം ചൂണ്ടിക്കാണിച്ചാണ് വോട്ട് തേടുന്നത്. ചൗഹാന് അപ്പോഴും റോളില്ല. പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇവരെയെല്ലാം ഉയർത്തിക്കാണിക്കുന്നത്. മധ്യപ്രദേശിന്റെ മനസ്സിൽ മോദി മാത്രമാണുള്ളതെന്ന് ഭാർഗവ് പറയുന്നു. എന്നാൽ എം പി ശങ്കർ ലാൽവാനി തന്റെ സംസാരത്തിൽ ഉടനീളം ചൗഹാനെക്കുറിച്ച് മിണ്ടിയതേയില്ല. കേന്ദ്ര നേതൃത്വം മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രചാരണത്തിൽ മറ്റ് നേതാക്കളാണ് ഉള്ളതെങ്കിലും ചൗഹാനാണ് ബി ജെ പിയിലെ ജനപ്രിയ മുഖം. സംസ്ഥാനം മുഴുവൻ ഇത്രത്തോളം സ്വാധീനമുള്ള നേതാവ് വേറെയില്ല. ബി ജെ പിയും ബി ജെ പിയും തമ്മിലാണ് ഇത്തവണത്തെ മത്സരമെന്ന് നേതാക്കൾ പരോക്ഷമായി തന്നെ സമ്മതിക്കുന്നു. ഇത് കോൺഗ്രസിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നുവെന്ന് ഉറപ്പാണ്. ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടവർ, അവരെ പിന്തുണയ്ക്കുന്നവർ എന്നിവരെല്ലാം ബി ജെ പിക്കെതിരെ രംഗത്തുണ്ട്. വിഭാഗീയത അതിലേറെ രൂക്ഷവുമാണ്. ചൗഹാൻ മുന്നിലുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം പരിഹരിക്കപ്പെടുമായിരുന്നു. സാധാരണ പ്രവർത്തകർ പോലും ബി ജെ പിയിൽ അവഗണിക്കപ്പെടുന്നത് ഇത്തവണയുള്ള സാധ്യത കൂടി ഇല്ലാതാക്കിയിരിക്കുകയാണ്.